Hello students, this is the course S4 Electrical and Electronics Engineering subject Digital Electronics. The course code is EET206. Digital Electronics, Computer Science, Electronics and Communication students. That is some variations of syllabus electrical. So, we revised KTU syllabus. 5 modules are ulladu. Adile first modules il ulpedunadana number systems and codes. Number system il ulpedunade edakya binary number system, octal number system, decimal number system, hexadecimal number system. Pinne ee number system il varuna pala ee paranja karyangalude ellam conversions aanu. Pinne ASCII code, accessory code, gray code, binary code, decimal idakkeyana number system il ulpeduttittulladu. Ini aduthe ennu parayna logic gates aanu. Logic gates il ulpedunna nammal 12th ilum first year syllabus electronics topics are gates, logic gates, OR gates, AND gates, EOR gates, universal gates, detail logic families. Logic families TTL logic families and CMOS. Adinte comparisons. Idakku ithrayum karyangalana nammal first module innu discuss cheyyunnathu. Appo namukku nere aa oru class lotte pogam. Okay, endanu oru number system ennu vecha nokka. Okay, endanu oru number system? It is a mathematical notation for representing numbers of a given set using digits in a systematic way. Or systematic രീതിയിൽ ഒരു നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ നൊട്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതായത് റെപ്രസെന്റിംഗ് നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്പർ സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഈ നമ്പർ സിസ്റ്റംസ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ എന്താണ് ഓരോ നമ്പേഴ്സും റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു നമ്പർ സിസ്റ്റം വെച്ചിട്ടാണ് അവിടെയെല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ it is a mathematical notation for representing numbers of a given set using digits in a systematic way. ഇനി ഈ നമ്പർ സിസ്റ്റത്തിന് 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ്? ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി ഓരോന്നും എന്താണെന്നും എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തേത് ബൈനറി നമ്പർ സിസ്റ്റം. എന്താണ് ഒരു ബൈനറി നമ്പർ സിസ്റ്റം? ബൈനറി നമ്പർ സിസ്റ്റം ഹാസ് ഓൺലി 2 ഡിജിറ്റ്സ് ദാറ്റ് ആർ 0 ആൻഡ് 1. അതായത് ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിന് 2 ഡിജിറ്റ്സേ ഉള്ളൂ. ഏതൊക്കെയുള്ളൂ? 0 ഉം 1 ഉം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ എവറി വാല്യൂ റെപ്രസെൻറ്റ് വിത്ത് 0 ആൻഡ് 1. ഏതൊരു വാല്യൂ ആണെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന 0 ഉം 1 ഉം വെച്ചിട്ടാണ് ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ബേസ് എത്രയാണ്? 2 ആണ്. അതായത് 0 ആൻഡ് 1 എത്രയേ ഉള്ളൂ? 2 ഡിജിറ്റ്സ് അല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ ഒന്നുകൂടെ പറയാം, എന്താണ് ഒരു ബൈനറി നമ്പർ സിസ്റ്റം? ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് 2 ഡിജിറ്റ്സേ ഉള്ളൂ. അത് ഏതൊക്കെയാണ്? 0 ഉം 1 ഉമാണ്. അത് റെപ്രസെൻ്റ് ചെയ്യുന്ന 0 ആൻഡ് 1 വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിനകത്തുള്ള ടോട്ടൽ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് അതിൻ്റെ ബേസ് എന്താണ്? 2 ആണ്. അപ്പോൾ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി രണ്ടാമത്തെ നമ്പർ സിസ്റ്റം ഏതാണ്? ഒക്ടൽ നമ്പർ സിസ്റ്റം. എന്താണ് ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റം? അതായത് ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 8 ഡിജിറ്റ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം 0 ടു 7 ആണ്. അതായത് ഇതിനകത്ത് 8 ഡിജിറ്റ്സ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0 0 0 1 2 3 4 5 6 7. അപ്പോൾ ഇത് മൊത്തം എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 8 ഡിജിറ്റ്സ് ഉണ്ട്. ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 8 ഡിജിറ്റ്സ് ഉണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ആണ്, എൻഡ് ചെയ്യുന്നത് 7ൽ എൻഡ് ചെയ്യും. എവറി വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് 0 1 2 3 4 5 6 7 ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ് ഇവിടുത്തെ. അതായത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എത്രയാണ്? 8 ആണ്. കാരണം ഇതിനകത്ത് 8 ഡിജിറ്റ്സ് ഉണ്ട്. 0 ടു 7 വരെ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 8 ഉണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ബേസ് എന്താവുന്നത്? 8 ആയത്. ഇവിടെയാണെങ്കിലോ 0 ആൻഡ് 1, 2 ഡിജിറ്റ്സേ ഉള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ബേസ് എപ്പോഴും എത്രയാണ്? 2 ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 0 തൊട്ട് 7 വരെ ഉണ്ട്. ടോട്ടൽ 8 ഡിജിറ്റ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. ഇനി മൂന്നാമത്തേത് ഏതാണ്? Decimal number system. Decimal number has only 10 digits from 0 to 9. 10 digits ആണ് ഇതിനകത്ത് ഉള്ളത്. സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? അതും 0ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 1 2 3 4 5 6 7 8 9. അപ്പോൾ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0 ആണ്. 0 തൊട്ട് എവിടം വരെ ഉണ്ട്? 9 വരെ ഉണ്ട്. ഇതിനകത്ത് ടോട്ടൽ എത്ര ഡിജിറ്റ്സ് ആണ് ഉള്ളത്? 10 ഡിജിറ്റ്സ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? ബേസ് 10 ആണ്. ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10. മുന്നേ പഠിച്ച ഒക്ടൽ നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ബേസ് എത്രയാണ്? 8. ബൈനറി നമ്പർ സിസ്റ്റം ആണെങ്കിൽ അതിന്റെ ബേസ് 2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നാലാമത്തെ ഏതാണ്? ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 16 ആൽഫ ന്യൂമറിക് വാല്യൂസ് ഉണ്ട്. ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 16 16 ആൽഫ ന്യൂമറിക് വാല്യൂസ്. എന്താണ് ഒരു ആൽഫ ന്യൂമറിക് വാല്യൂസ് എന്ന് വെച്ചാൽ? ആൽഫബറ്റ്സും നമ്പേഴ്സും ഉണ്ട്. അങ്ങനെ മൊത്തം 16 ഡിജിറ്റ്സ് ഉണ്ട്. ഒരു ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 16 അല്ലെങ്കിൽ 16 ആൽഫ ന്യൂമറിക് വാല്യൂസ് ഉണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം നമ്പേഴ്സ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ടു 9 ആണ്. അതായത് എങ്ങനെ? 0 1 2 3 4 5 6 7 8 9. ഇത് നമ്പേഴ്സ്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ആൽഫ ന്യൂമറിക്സ് ആണ്. അപ്പോൾ നമ്പേഴ്സ് കഴിഞ്ഞ് അടുത്ത ആൽഫബറ്റ്സ് ആണ്. ആൽഫബറ്റ് സ്റ്റാർട്ടിങ് ഫ്രം എ ടു എഫ്. അതായത് A, B, C, D, E, F. അപ്പോൾ മൊത്തം എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഇവിടെ? 16 ഉണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? 16. അപ്പോൾ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനകത്ത് 16 ആൽഫ ന്യൂമറിക് വാല്യൂസ് ഉണ്ട്. അതിനകത്ത് നമ്പേഴ്സ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 0 ആണ്. 0 മുതൽ 9 വരെയും അതിനകത്തുള്ള ആൽഫബറ്റ്സ് ആണെങ്കിൽ എ ടു എഫ് വരെയാണ്. ടോട്ടൽ കൗണ്ട് ചെയ്യപ്പോൾ എത്ര ഡിജിറ്റ്സ് ഉണ്ട് ഇതിനകത്ത്? 16 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ബൈനറി നമ്പർ സിസ്റ്റത്തിന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും നോക്കാം. ഒരു എക്സാമ്പിൾ കാണിക്കാം. എക്സാമ്പിൾ 1010 ബ്രാക്കറ്റിനകത്ത് കൊടുത്ത് ടു ദ ബേസ് 2. ഇതാണൊരു ബൈനറി നമ്പർ സിസ്റ്റം. ബേസ് അല്ലെങ്കിൽ ഇതിന് റാഡിക്സ് എന്നും പറയും കേട്ടോ. 1010 ടു ദ ബേസ് 2 വെച്ചിട്ടാണ് ഒരു ബൈനറി നമ്പർ സിസ്റ്റം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റം എങ്ങനെ റെപ്രസെൻ്റ്? ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ 246 ടു ദ ബേസ് 8 ഇങ്ങനെ കൊടുത്താൽ, എന്നല്ലെങ്കിൽ ഇവിടെ ഒരു 8 എന്ന് പറഞ്ഞ രീതിയിൽ നൊട്ടേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു ഒക്ടൽ നമ്പർ സിസ്റ്റമാണ്. ഓക്കെ, ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിളാണ് ഈ കൊടുത്തേക്കുന്നത്. 1010 ടു ദ ബേസ് 2 ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് എന്താണ്? ഇതൊരു ബൈനറി നമ്പർ സിസ്റ്റമാണ്. നമ്മൾ പറഞ്ഞു ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ടാണ് ഇവിടെ റാഡിക്സ് അല്ലെങ്കിൽ ബേസായിട്ട് നമ്മൾ എന്ത് കൊടുത്തേക്കുന്നത്? 2 ആയിട്ട് കൊടുത്തേക്കുന്നത്. ഇനി രണ്ടാമത്തേത് ഏതാണ്? ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഡിജിറ്റ്സ് 0 to 7 വരെ ഉണ്ട്. മൊത്തം 8 ഡിജിറ്റ്സ് ആയതുകൊണ്ടാണ് അതിൻ്റെ ബേസ് 8 എന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിളാണ് ഒരു എക്സാമ്പിൾ 246 ടു ദ ബേസ് 8 എന്ന് കൊടുക്കുന്നത്. ഇതൊരു ഒക്ടൽ നമ്പർ സിസ്റ്റമാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത മൂന്നാമത്തേത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ 109 to the base 10. ഇതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. നാലാമത്തെ നമ്മൾ പറഞ്ഞു ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. അപ്പോൾ 109 ടു ദ ബേസ് 10 എന്ന് പറയുന്ന ഏതിന് എക്സാമ്പിളാണ്? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനൊരു എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. നാലാമത്തേത് ഏതാണ്? ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. അതിനൊരു എക്സാമ്പിൾ B2C to the base 16 ഇങ്ങനെ കൊടുത്താൽ ഇത് എന്തിന് എക്സാമ്പിളാണ്? ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് എക്സാമ്പിളാണ്. നമ്മൾ ഹെക്സാ ഡെസിമലിൽ പറഞ്ഞു വാല്യൂസ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 0 ആണ്. 0 തൊട്ട് എവിടം വരെ ഉണ്ട്? 0 തൊട്ട് 9 വരെ ഉണ്ടെന്ന് പറഞ്ഞു. 9ന് ശേഷം നമുക്കറിയാം 10 ആണ് വരുന്നത്. 10ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫബറ്റാണ് A. അതുപോലെ 11ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫബറ്റ് ബിയും 12ന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൽഫബറ്റ് C, 13 D, 14 E ആൻഡ് 15 F. 0 മുതൽ 15 വരെ ഉണ്ട്. ടോട്ടൽ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 16 ഡിജിറ്റ് വരുന്നത് കൊണ്ടാണ് ബേസ് ഇവിടെ 16 ആകുന്നത് കേട്ടോ. ഒന്ന് എഴുതാം. ഇവിടുത്തെ ആൽഫബറ്റ് A റെപ്രസെൻറ്റ് ചെയ്യുന്നത് 10, B ആണെങ്കിൽ 11, C 12, D 13, E 14, F 15. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് എന്താണ്? നമ്പർ സിസ്റ്റം കൺവേർഷൻസ് ആണ്. അതായത് നമ്മൾ ഈ പഠിച്ച നാലെണ്ണം ഏതൊക്കെയാണ്? ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിൽ ബൈനറിയിൽ നിന്ന് ഒക്ടലിലോട്ട് കൺവേർഷൻ, അതുപോലെ ബൈനറി ടു ഡെസിമൽ നമ്പർ കൺവേർഷൻ, ബൈനറി ടു ഹെക്സാ ഡെസിമൽ കൺവേർഷൻ, അത് കഴിഞ്ഞിട്ട് ഒക്ടൽ ടു ബൈനറി, ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ഹെക്സാ ഡെസിമൽ, അതേ കണക്ക് ഹെക്സാ ഡെസിമൽ ടു ബൈനറി, ഹെക്സാ ഡെസിമൽ ടു ഒക്ടൽ, ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. ഇത്രയും കാര്യങ്ങളും കൂടെയാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.